നമസ്കാരം എല്ലാവർക്കും KFC യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പിക്കിളാണ് കേട്ടോ. ഓർക്കുമ്പോഴത്തേന് എനിക്ക് വായിൽ വെള്ളം വരുന്നത്, അത്ര ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പോയി ഉണ്ടാക്കിയാലോ. ഫിഷ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിരിക്കുന്നത്, ഞാനിവിടെ സ്രാവ് എടുത്തിരിക്കുന്നത്, ഷാർക്കില്ലേ ഷാർക്ക്. അപ്പോൾ എന്ത് മീനായാലും കുഴപ്പമില്ല, പക്ഷേ മുള്ളില്ലാത്ത മീനാണ് കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. മുള്ളില്ലാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് മീനാണ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ കുറച്ച് ദശക്കെട്ടിയുള്ള മീനാണ് അതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഇപ്പം ഇത്ര ഇട്ടാൽ മതി, പിന്നെ നമ്മൾ ഫിഷ് പിക്കിൾ ഉണ്ടാക്കും ബാക്കി ഇടാവേ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വിനാഗിരി ഇപ്പോൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ മീൻ അധികം അങ്ങനെ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിഷ് കഴുകുമ്പോൾ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയാൻ മറക്കല്ലോ കേട്ടോ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതല്ലേ. അപ്പോൾ സാധാരണ വറുക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് വറുത്തെടുക്കണം, കുറേ നേരമായിട്ട് വറക്കണം. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ താമസമാകും ഒത്തിരി. ഇനി ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് വേഗം വറുത്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല വെയിലുള്ള സമയം, അതുകൊണ്ട് ഞാനൊന്ന് വെയിലത്ത് വെച്ചിട്ടേ വറക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വറുത്തെടുക്കാൻ പറ്റുമേ. പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഫിഷ് എപ്പോഴും ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണേ. ഇനി മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് സാധാരണ വറുക്കുന്നതിന് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ പോരാ കേട്ടോ, കുറേ ഓയിൽ ഒഴിച്ചിട്ട് വറുത്ത് കോരി എടുക്കണേ. ഇവിടെ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിക്കിൾ ഉണ്ടാക്കുന്നവർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക നല്ലത്, അപ്പോൾ കുറേ നാൾ കേടാവാണ്ടിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ നല്ലെണ്ണ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട ഉടനെ തന്നെ മറിക്കാൻ നോക്കരുതേ, അപ്പോൾ അത് പൊടിഞ്ഞു പോവേ. ഞാനിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്രല്ല, അതിൽ കൂടുതൽ നന്നായിട്ട് വറുത്തെടുക്കണേ ഇത്. ഞാൻ വെയിലത്ത് വെച്ചാലും ഇത് ഒരുവിധം പെട്ടെന്നായി, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല പിക്കിൾ ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് കുറച്ചെണ്ണ എടുത്ത് മാറ്റാവേ. ഇത്ര എണ്ണ ഇരുന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാൻ 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഞാൻ 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിയണേ. പിന്നെ 3 പച്ചമുളകും. ഈ ഫിഷ് വറുത്ത എണ്ണ തന്നെ ഇടുക നല്ലത്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ആ ഫിഷിൻ്റെ ആ വറുത്ത എണ്ണയാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ, അത് കുറച്ച് കൂടുതൽ നാൾ വെക്കാനുള്ളതല്ലേ. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 2 ടേബിൾ സ്പൂൺ സാധാരണ മുളകും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടെ മുളക് കൂടി ഇട്ടോ കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല സാധാരണ മുളക് പൊടി തന്നെ വേണ്ട ഇടാവേ. ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം കേട്ടോ, എന്നാലും ഇങ്ങനെ പിക്കിൾ കേടാവണ്ടൊക്കെ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതിനകത്ത് വെള്ളമൊന്നും തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കിൾ വേഗം കേടാവും, അപ്പോൾ വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ കാണുമ്പോൾ വിനാഗിരി കൂടുതലല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ഒട്ടും കൂടുതലല്ല, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഈ ഫിഷ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ 1 കിലോയ്ക്ക് 1/2 കപ്പ് വിനാഗിരി എന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊതുവേ ഫിഷ് പിക്കിളൊക്കെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും കൊടുത്തുവിടാനൊക്കെയല്ലേ ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്കോ അങ്ങനെയൊക്കെ. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം എനിക്കെപ്പോഴും അമ്മ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ തന്നു വിടുമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റത്തില്ല, അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകും. അത് കാരണം വിനെഗർ മാത്രം ഒഴിച്ചിട്ട് ഫിഷ് പിക്കിൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. എണ്ണയൊന്നും ഒഴിക്കാണ്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഓയില് സോർട്ട് ചെയ്തില്ലേ, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് ഇട്ട് കൊടുത്താലും മതിയേ. ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ മീൻ കണ്ടോ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത വിനാഗിരി. അപ്പം ഇനി നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ ചാറ് വേണമെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒഴിക്കുക. അധികം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കാണ്ടിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പിക്കിൾ റെഡിയായി. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കും പിന്നെ ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ലൈക്കും ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായി വരുന്നിടം വരെ ബൈ ബൈ.